السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين وما بعد. حسن البصري رحمه الله قريضا إن أيوب عليه السلام كان كلما أصابته مصيبة مهانا يا أيوب نبي عليه الصلاة والسلام مهانا ولك مصيبة ابتدى سمعتك قال പറയുമായിരുന്നു അല്ലാഹുമ്മ അൻത അഖദ്ത വ അൻത അഅതൈത അല്ലാഹുവേ നീയാണ് എല്ലാ അനുഗ്രഹങ്ങളും തന്നത്. മഹാനവർക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് സമ്പത്ത് മക്കളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നീട് അല്ലാഹു തആല അദ്ദേഹത്തെ പരീക്ഷണത്തിലാണ് ഏർപ്പെടുത്തിയത്. ആ പരീക്ഷണത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒരു ഭാര്യ മാത്രമാണ് ബാക്കിയായത്. ആ സമയത്ത് പറയുന്നു, നീ തന്ന അനുഗ്രഹങ്ങളെ എടുത്തു കളഞ്ഞത് നീ തന്നെയാണ്. തുടുത്തി മഹമ തുടുത്തി നഫ്സി അഹ്മദുക അല ഹുസ്നി ബലായിക്ക, എൻ്റെ ശരീരത്തിന് നീ ബാക്കിയാക്കുന്ന കാലത്തൊക്കെ നീ നല്ല ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. ആ പരീക്ഷണത്തിന് പേരിൽ ഞാൻ നിന്നോട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, നിനക്ക് ഞാൻ നന്ദി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുസീബത്തുകള് ബലാഹുകള് വിഷമങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് സാധാരണയാണ്. പ്രത്യേകിച്ചും അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. വിഷമങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും നാം എന്താക്കണം, ക്ഷമിച്ചുകൊണ്ടാണ് മുന്നേറേണ്ടത്. എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷമയോടുകൂടിയാണ് ജീവിതം നയിക്കേണ്ടത്. അതേ സമയത്ത് നാം ചിന്തിക്കേണ്ടത് അനുഗ്രഹങ്ങൾ നീങ്ങുന്ന സമയത്ത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവാണ് അതിനെ എടുത്തു കളഞ്ഞത്. നമ്മിൽ പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ വരെ മരണപ്പെട്ടു പോയാൽ നാം അതിൽ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇരിക്കാൻ പാടില്ല. അവിടെയും നാം എന്താക്കണം, ഈ അനുഗ്രഹം അള്ളാഹുവാണ് തന്നത്, അള്ളാഹുവിലേക്കാണ് അള്ളാഹു തിരിച്ചു മടക്കിയത്. ആ ഒരു ചിന്തയോടുകൂടി ഏത് അനുഗ്രഹങ്ങൾ നീങ്ങുമ്പോഴും ആ ഒരു ചിന്തയോടുകൂടി ജീവിച്ചാൽ ഏകദേശം നമുക്ക് എന്താകും, വിഷമത്തിന് സമാധാനം ഉണ്ടാകും. പിന്നീട് അള്ളാഹുവിന്റെ ദിക്റിലായി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾക്ക് ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയാൽ ജീവിതം ഏകദേശം നമുക്ക് സമാധാനം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ സലാമത്താക്കുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.